കോഴിക്കോട് ഭർതൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്തത് സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനം കാരണമെന്ന് ബന്ധുക്കൾ. തിരുവമ്പാടി സ്വദേശി ഹവ്സത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ഇവളെ കെട്ടിയവനോ ഇവളെ ഉമ്മൻ്റെ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ആണെങ്കിലും എൻ്റെ മോൾ ചെയ്തതല്ല, ഇവർ ചെയ്ത് ഈ നിലയിൽ എത്തിച്ചത് എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. വിവാഹം കഴിഞ്ഞ് 5 ദിവസം പിന്നിട്ടപ്പോഴേക്കും ഹഫ്സത്തിന്റെയും ഭർത്താവ് ഷിഹാബുദ്ദീന്റെയും ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വീണു. 14 പവൻ നൽകിയാണ് വിവാഹം നടത്തിയത്. എന്നാൽ സ്ത്രീധനം കൂടുതൽ വേണമെന്നാവശ്യപ്പെട്ട് ഷിഹാബുദ്ദീനും മാതാവും ഹഫ്സത്തിനെ വഴക്ക് പറയാറുണ്ടായിരുന്നു. തൂങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഒരു നിലക്കും മോക്ക് അങ്ങനെ ഒരു ഐറ്റിലേക്ക് കയറാൻ ഒരു പെൺകുട്ടി അങ്ങനെ കയറി അങ്ങനത്തെ ഒരു ഹുക്കിൽ ഇടാൻ കഴിയില്ല. അതിൽ ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. മരണം സംഭവിച്ച അന്ന് മുതൽ ദുരൂഹത ഉണ്ടായിരുന്നു. ഇക്കാര്യം തിരുവമ്പാടി പോലീസിനെയും അറിയിച്ചു. ഹഫ്സത്ത് മരിച്ച സമയം ഷിഹാബുദ്ദീന്റെ മാതാവാണ് മുറിയുടെ വാതിൽ തള്ളി തുറന്നത്. എന്നിട്ടും ആ മുറിയിൽ ഹഫ്സത്ത് തൂങ്ങി നിൽക്കുന്നത് അവർ കണ്ടില്ലെന്ന് മൊഴി നൽകിയത് ദുരൂഹത വർദ്ധിപ്പിച്ചു. മൊഴിയിലൊക്കെ വൈരുദ്ധ്യങ്ങളുണ്ട്. അതേപോലെ ഈ കുട്ടി ഒരു കത്ത് എഴുതി വെച്ചിരുന്നു എന്ന് അന്ന് പറഞ്ഞിരുന്നു. കുട്ടിയുടെ കത്ത് കിട്ടിയിട്ടുണ്ട്. അതേപോലെ നോട്ട്ബുക്കിൽ എന്തോ എഴുതി കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ പോലീസിന്റെ അന്വേഷണത്തിൽ എത്തിയിട്ടില്ല. 20 വയസ്സുകാരിയായ ഹഫ്സത്തിനെ മരണത്തിലേക്ക് നയിച്ച കാരണക്കാരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. മുഖ്യമന്ത്രിക്കും DGP ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയും നൽകി. താമരശ്ശേരി DYSP നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. 24 കോഴിക്കോട്.